നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം, ഇപ്പോൾ നമ്മൾ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു, പരീക്ഷയ്ക്ക് എഴുതി മാർക്കൊക്കെ കിട്ടി, ഒരുവിധം നമ്മൾ പബ്ലിക് എക്സാമിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. 8-ാം തീയതി തുടങ്ങും നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് പല കുട്ടികളും ഒരു ചെറിയ ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഇപ്പോൾ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ ചോദിക്കുന്ന ഓരോ സംശയങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇടുന്നത്. പലരും ചോദിച്ചു, മിസ്സേ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യുമോ, മിസ് ഒന്ന് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചു. കൃത്യമായിട്ട് 9 മാർച്ച് ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡറിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഞാൻ ആ ഉത്തരവ് അതുപോലെയല്ല എഴുതിയിരിക്കുന്നത്, അതിൻ്റെ അർത്ഥമാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും വലിയ വ്യത്യാസം വരുത്തിയിട്ടുമില്ല. 3 കാര്യങ്ങളാണ് അതിലുള്ളത്. അത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഈ 8-ാം തീയതി തുടങ്ങുന്ന +2, അതുപോലെ തന്നെ SSLC അഥവാ 10-ാം തരം, VHSC, ഈ 3 സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കും ഇത്തവണ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഡബിൾ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ ഡബിൾ ഓഫർ എന്നാണ് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ. ഇത് അധ്യാപകർക്ക് ഉള്ള നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ പരീക്ഷ എഴുതുന്ന ആളുകളാണ്. ഞങ്ങൾ പരീക്ഷ പേപ്പർ നോക്കി ഉത്തരപേപ്പറിൽ മാർക്കിടുന്ന ആളുകളാണ്. ഞങ്ങളോട് നിഷ്കർഷിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് നിങ്ങളോടായിട്ട് പങ്കുവെക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നേരിട്ട് നിർദ്ദേശങ്ങളിലേക്ക് വരാം. SSLC +2 ഉത്തരക്കടലാസ്. ഉത്തരക്കടലാസ് ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കില്ലേ, അപ്പം ഞങ്ങളുടെ കയ്യിലല്ലേ ഉണ്ടാവുക? ഉത്തരക്കടലാസ് മൂല്യനിർണയ നിർദ്ദേശങ്ങൾ. അപ്പോൾ ഉത്തരക്കടലാസ് മൂല്യനിർണയം നടത്തുന്ന ആൾക്കാർ ആരാണ്? ഞങ്ങളല്ലേ? ആണ്. അപ്പോൾ മുഴുവൻ അധ്യാപകർക്കും ഉള്ള നിർദ്ദേശങ്ങളാണ്. അത് നിങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം പരീക്ഷ എഴുതുന്ന ആളുകൾ ആരാണ്? നിങ്ങളാണ്. പരീക്ഷ മൂല്യനിർണയം നടത്തുന്ന ആളുകൾ ആരാണ്? ഞങ്ങളാണ്. അപ്പം നമ്മൾ 2 കൂട്ടരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. നിങ്ങൾ എഴുതി തരുന്നത് അതി ഭംഗിയായി ഞങ്ങൾ നോക്കി നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കണം. വേണ്ടേ? വേണം. അപ്പോൾ ഈ 1 വർഷത്തെ ഓഫറാണിത്. എന്താണ്? നമുക്കറിയാം ഫോക്കസ് ഏരിയ എന്ന് കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ആ അതിന് മുൻനിർത്തിയാണ് ചോദ്യപേപ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ഭാഗങ്ങളും അവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം ഓൺലൈൻ വഴിയും വിക്ടേഴ്സ് വഴിയും കാണുകയും കാണാതെയും പല കുഞ്ഞുങ്ങൾക്കത് പഠിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ, വീട്ടിൽ നല്ല ഫോണില്ലാത്ത സാഹചര്യങ്ങൾ, എങ്കിലും നമ്മുടെ ഗവൺമെൻറ് TV ഒക്കെ കൊടുത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. എങ്കിൽ കൂടെയും കുഞ്ഞുങ്ങൾക്കത് യഥേഷ്ടം എത്തിയിട്ടില്ല. അധ്യാപകർ നേരിട്ട് അവരുടെ കണ്ണിൽ നോക്കി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓഫ്ലൈനിൽ 30 കുട്ടികൾ വീതം വരും, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് സംഗതികളും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് ആ ഇതാണോ മിസ്സേ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ അതിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. എല്ലാവരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. 1-ാമത്തെ നിർദ്ദേശം, 3 നിർദ്ദേശങ്ങളാണുള്ളത്. 1-ാമത്തത്, എല്ലാ ഉത്തരങ്ങളും മൂല്യനിർണയം നടത്തണം. ആര്? അധ്യാപകർ. അപ്പോൾ ഉത്തരക്കടലാസ് കയ്യിൽ കിട്ടിയാൽ എത്ര ചോദ്യമാണോ ഓരോ വിഷയത്തിനും തരുന്നത്, എല്ലാ വിഷയത്തിൻ്റെയും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം മൂല്യനിർണയം നടത്തണം. അത് തെറ്റായിക്കൊള്ളട്ടെ ശരിയായിക്കൊള്ളട്ടെ, അധ്യാപകർ മുഴുവൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിസിക്സിന് മോഡൽ പരീക്ഷയ്ക്ക് 45 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ 45 ചോദ്യങ്ങളും അത് നോക്കുന്ന ആൾ നോക്കി അതിൻ്റെ ഉത്തരം ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തണം. ഒന്നും കൂടെ പറയാം, എല്ലാ ഉത്തരങ്ങളും മൂല്യനിർണയം നടത്തണം. 45 ചോദ്യവും കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ 45 ചോദ്യത്തിൻ്റെ ഉത്തരവും അധ്യാപകർ നോക്കിയിരിക്കണം. മാത്രവുമല്ല, ലഭിച്ച സ്കോർ ഉത്തരക്കടലാസിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്തരക്കടലാസിൻ്റെ ഫ്രണ്ട് പേജ്, നമുക്കറിയാം കോളമൊക്കെ വരച്ച് വരച്ച് ചോദ്യങ്ങൾ അടയാളപ്പെടുത്തുന്ന ഭാഗമുണ്ട് അവിടെ, അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ മാർക്കിടുന്നത്. ആ 45 കോളം അവിടെ ഉണ്ടായിരിക്കും. ആ 45 കോളത്തിലും
ഒന്നെങ്കിൽ പൂജ്യം, അല്ലെങ്കിൽ വരച്ചിടുക, അല്ല എങ്കിൽ കുട്ടി പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വരയിടും, അതല്ല വായിച്ചു നോക്കിയൊന്നും ഇല്ലെങ്കിൽ പൂജ്യം, അതല്ല മുഴുവനും കറക്റ്റാണ് മുഴുവൻ മാർക്ക്. ഇത്തരത്തിൽ കൃത്യമായിട്ടും എല്ലാ ചോദ്യങ്ങൾക്കും മൂല്യനിർണയം നടത്തണം. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം, ഒരു പേപ്പറിന് നിശ്ചയിച്ച പരമാവധി പറയാം, ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം, അഥവാ കുറവ് സ്കോറിനോ കുട്ടിക്ക് ഉത്തരം എഴുതാം. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഫിസിക്സ് പറയുകയാണെങ്കിൽ പരമാവധി, സാധാരണ പരമാവധി സ്കോർ 60 പരമാവധി ഫിസിക്സ് പ്ലസ് ടുവിൽ കിട്ടുന്ന സ്കോർ, തിയറി പരീക്ഷയ്ക്ക് കിട്ടുന്നത് 60 60 മാർക്കിനോ അതിൽ കുറവോ കൂടുതലോ ഒക്കെ കുട്ടിക്ക് എഴുതാം. അതിലേക്ക് ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ വരാം. ഒന്നുകൂടെ പറയാം, ഒരു പേപ്പറിന് നിശ്ചയിച്ച പരമാവധി, അതാണ് ഞാൻ പറയുന്നത്, പ്ലസ് ടു ഫിസിക്സിന് നിശ്ചയിച്ച പരമാവധി സ്കോർ 60 ഒന്നുകിൽ 60 എഴുതാം, അതിൽ കുറവ് സ്കോറിനോ കുട്ടിക്ക് ഉത്തരം എഴുതാം. 60 എഴുതാം, 60 താഴെയും എഴുതാം. ആ കുട്ടി എത്രനാണോ എഴുതി, ഇപ്പോൾ 60 എഴുതിയിട്ടുണ്ടെങ്കിൽ 60 കുട്ടിയുടെ സ്കോർ. അതല്ല 60 കുറവാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളൂ എങ്കിൽ ആ എത്രയാണോ ആ കുട്ടി എഴുതിയിരിക്കുന്നത് അതായിരിക്കും യഥാർത്ഥ സ്കോർ. മനസ്സിലായോ? അപ്പം മാക്സിമം കിട്ടുക 60 60 എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കാണ്. പ്ലസ് ടു ഫിസിക്സിനെ സംബന്ധിച്ച് 60 എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കാണ്. അപ്പോൾ ഫുൾ മാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്കോറും ഫുള്ളാണ്, ആ കുട്ടിക്ക് കിട്ടിയ സ്കോറും ഫുള്ളാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി 60 എഴുതിയിട്ടില്ല, 20 എഴുതിയിട്ടുള്ളൂ, അപ്പോൾ പിന്നെ 20 സാധാരണ അനുഭവം. അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവാറ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ അടുത്തതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം ഇതാണ് ബമ്പർ ഓഫർ. പരമാവധി സ്കോറിന് മുകളിലെയാണ് കുട്ടിയുടെ സ്കോർ എങ്കിൽ അതെങ്ങനെയാ പരമാവധി സ്കോറിന് മുകളിൽ കുട്ടിയുടെ സ്കോർ എത്തുക? എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇത്തവണ പരീക്ഷയ്ക്ക് ചോയ്സ് ഇല്ല. കുട്ടിക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള ഏത് ചോദ്യം, ഇപ്പം 45 ചോദ്യം മോഡലിന് ചോദിച്ചിരുന്നു, കുട്ടിക്ക് 45 ചോദ്യം എഴുതാം. ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം പഴയ സമയമാണ്, സമയം കൂടുതൽ കൊടുത്തിട്ടില്ല, ചോദ്യവും മാർക്കും കൂടുതലുണ്ട്. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി കുട്ടി മനസ്സിൽ കണക്കാക്കണം, ഇന്ന ഇന്ന ചോദ്യമാണ് എഴുതുന്നത്, അതിന് ഇത്ര ഇത്ര മാർക്കാണ്, എല്ലാം കൂടെ കൂട്ടിയാൽ 60 കിട്ടുമോ എന്ന് മനസ്സിലും പേപ്പറിലും ഒന്ന് പെൻസിൽ കൊണ്ട് കൂട്ടി നോക്കിയിട്ട് വേണം പരീക്ഷ എഴുതാൻ തുടങ്ങാൻ. കാരണം സമയം അത്രയേ ഉള്ളൂ, സമയം മാറ്റിയിട്ടില്ല. കൂൾ ഓഫ് ടൈം 15 എന്നുള്ളത് 20 ആക്കി കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ എഴുതുന്ന സമയം കൂട്ടിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ കുട്ടിയെ 60, 70, 80, 90, 100 ഒക്കെ എഴുതി തരും. കാരണം 60 പകരം 120 തന്നിട്ടുണ്ട്. എത്ര മാർക്ക് തന്നിരിക്കുന്നത്? 60 എഴുതിയാൽ മതി, പക്ഷെ 120 തന്നിട്ടുണ്ട്. സാധാരണ 20 or 25 ചോദ്യം വരുന്നിടത്ത് ഇപ്പം 45 ചോദ്യമാണ്. അപ്പം മാർക്കും ഇരട്ടിയായി. കുട്ടിക്ക് തോന്നും അത് ശരി, ഇത് ശരി, മറ്റത് ശരി എന്നൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരും. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ കണക്കാക്കണം. 5 ഇത്ര എണ്ണം എഴുതി, 4 ഇത്ര എണ്ണം എഴുതി, 3 എഴുതി, 2 എഴുതി, 1 എഴുതി, ഇതിൽ ഇത്രയൊക്കെ കൂട്ടി നോക്കിയാൽ ഏറെക്കുറെ കൃത്യ 60 നിങ്ങൾ കൂട്ടാൻ നിൽക്കണ്ട, ഒരു 70, 80 എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ 60 കിട്ടും. കാരണം അവിടെ അവിടെയൊക്കെ തെറ്റിപ്പോവാലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, പരമാവധി സ്കോറിന് മുകളിലാണ് കുട്ടിയുടെ സ്കോർ എങ്കിൽ, കുട്ടിക്കിപ്പോൾ 60 കിട്ടുകയുള്ളൂ, പക്ഷെ കുട്ടിക്ക് 100 100 ഫിസിക്സിനില്ല, പരമാവധി എത്ര കൊടുക്കുകയുള്ളൂ? 60. അത് ഫുൾ മാർക്കായി പരിഗണിക്കും. 80 100 120 അതെങ്ങനെയാ പരിഗണിക്കുക? 60/60 ഫുൾ മാർക്ക് കിട്ടിയല്ലോ. ഇപ്പോൾ കാരണം കാര്യം രണ്ട് ഓഫർ മനസ്സിലായില്ലേ? ഇരട്ടി മാർക്കിന് ചോദിക്കും, എത്ര വേണമെങ്കിലും കുട്ടിക്ക് എഴുതാം, ഈ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ 120 കുട്ടിക്ക് എഴുതാം, ഒരു പരാതിയില്ല. പക്ഷേ എത്രയാണത് കണക്കാക്കുക? 120 നല്ല കണക്കാക്കുക, 60. മനസ്സിലായോ? അപ്പം മൂന്ന് കാര്യം ക്ലിയർ അല്ലേ?
എന്താ മൂന്ന് കാര്യം? ഒന്നും കൂടെ പറയാം. ഒന്നാമത്തെ കാര്യം എന്താണ്? എന്താണ് കാര്യം? എല്ലാ ചോദ്യവും, നിങ്ങൾ എഴുതുന്ന മുഴുവൻ ചോദ്യവും ടീച്ചേഴ്സ് നോക്കും, വാല്യൂ ചെയ്യും. നല്ലതേതാ മോശമേതാ എന്നൊന്നുമില്ല. 45 ചോദ്യം ഉണ്ടെങ്കിൽ 45 നോക്കണം. അതിൽ പൂജ്യമോ ഒന്നോ അരയോ എത്ര ആയിക്കൊള്ളട്ടെ, അത് മുഴുവനും കൂട്ടി ടോട്ടൽ അവിടെ എഴുതണം. ചിലപ്പോൾ അത് 60, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ 45 ചോദ്യം നിങ്ങൾക്ക് എഴുതാം, സമയം നിങ്ങൾ വെച്ചോളാം. സമയം പഴയ സമയമേ ഉള്ളൂ. അപ്പോൾ 45 ചോദ്യം എഴുതാൻ കഴിയാൻ സാധ്യത കുറവല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചോയ്സ് ഇല്ല, നെഗറ്റീവ് മാർക്കില്ല. ശ്രദ്ധിക്കുക, ചോയ്സ് ഇല്ല, നെഗറ്റീവ് മാർക്കില്ല. ഈ 45 ചോദ്യത്തിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഏതാണ് എഴുതേണ്ടത്. അത് 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർത്തോളണം. സമർത്ഥര് കുട്ടികൾക്ക് അബദ്ധം പറ്റും, അവർ കുറേ എഴുതാൻ നിൽക്കും, അതും ഇതും എല്ലാം അവർ എഴുതാൻ നിൽക്കും, സമയം തികയാതെ പോകും. അപ്പം അതുകൊണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ, മാർക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ റെസ്റ്റോറൻറ്റിലെ കയറി മെനു കാർഡ് കാണുന്ന പോലെ, ആദ്യം നമ്മൾ ജ്യൂസാണ്, ജ്യൂസ് കുടിക്കാൻ കയറിയതാ, ആദ്യം നമ്മുടെ കണ്ണ ബില്ലിൽ കുടുങ്ങണം, എന്നിട്ട് ജ്യൂസ് ഓർഡർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ആദ്യം നമ്മുടെ കണ്ണെത്തേണ്ടത് മാർക്കിലാണ്. മാർക്കിലെത്തിയിട്ട് പിന്നെ ചോദ്യത്തിലെത്തുക. അപ്പം നമുക്ക് മനസ്സിലാവും 5 മാർക്കിൻ്റെ 4 എണ്ണം എഴുതിയിട്ടുണ്ടോ, 20 മാർക്ക് റെഡി. 3 മാർക്കിൻ്റെ 5 എണ്ണം 15 മാർക്ക്, 35 മാർക്ക്, 2 എണ്ണത്തിൻ്റെ 10 എഴുതിയിട്ടുണ്ട് 20 മാർക്ക്. ഇങ്ങനെ നമ്മുടെ മനസ്സിലും വേണം പേപ്പറിൽ ഒരു കണക്കൊന്ന് എഴുതി വെക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 45 ചോദ്യം ടീച്ചർ നോക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മാർക്കും അവിടെ കൂട്ടിയിടും. ക്ലിയർ? 2. 60 മാർക്ക് മതി എനിക്ക്, ഞാൻ അപ്പുറത്തോട്ട് ഒറ്റ ഒരു വരി എഴുതുന്നില്ല, മതി, അത്ര എഴുതിയാൽ മതി, 60 തരും. അപ്പോൾ അവധി അറിയില്ല, 20 എഴുതിയുള്ളൂ, 20 തരും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? 120 മാർക്കുണ്ട് ചോദിച്ചിട്ടുണ്ട്, 120 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല, 60 നിങ്ങളുടെ ഫുൾ മാർക്ക്. ക്ലിയർ അല്ലേ? ഇനി ഒരു ഡൗട്ടും എവിടെ ഇല്ലല്ലോ. ഇനി നന്നായി പഠിച്ചോളുക, സ്കൂൾ ഓഫ് ടൈമിൽ അതീവ ശ്രദ്ധയോടുകൂടി ചോദ്യം വായിച്ചോളുക, മാർക്ക് മനസ്സിൽ കണക്കാക്കുക. 60 ഉണ്ടെങ്കിൽ ഒരു 70-80 എഴുതിക്കോ, ധൈര്യമായിട്ട് പൊക്കോ. കാരണം ഒരു 80-90 എഴുതാനേ നമുക്ക് ആ സമയം തികയുള്ളൂ, അതിൽ കൂടുതൽ തികയാൻ വഴിയില്ല, 2 മണിക്കൂറല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ ശ്രദ്ധയിൽ നമ്മൾ ആ സ്കൂൾ ഓഫ് ടൈം രൂപീകരിക്കണം. കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ഇന്ന ഇന്ന ചോദ്യങ്ങൾ ഇത്ര ഇത്ര മാർക്കാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അത് കൂട്ടി വയ്ക്കുമ്പോൾ എനിക്ക് 60-70 ഉണ്ടാവും. ആ രീതിയിൽ പരീക്ഷ എഴുതുക. ഇത് ഫിസിക്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഫിസിക്സ് ഞാൻ ഉദാഹരിച്ച് പറഞ്ഞെങ്കിലും പ്ലസ് ടുവിലുള്ളതും 10-ാം തരത്തിലുള്ളതും VHSലുള്ള എല്ലാ പരീക്ഷകൾക്കും ഇത് ബാധകമാണ്. മനസ്സിലായല്ലോ? എല്ലാ പരീക്ഷകൾക്കും ഇത് ഗവൺമെൻറ് തന്നിരിക്കുന്ന ഒരു ബമ്പർ ഓഫറാണ് കൊറോണ പ്രമാണിച്ച്. ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് താങ്ക്സ് ആണ് പറയേണ്ടത്, ശരിയല്ലേ? അപ്പം ശരി, എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക, ഓർത്തെടുത്ത് വയ്ക്കുക. ഇനി സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട, മൂല്യനിർണയവുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, എന്നാലാവും വിധം ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാ കമൻസിനും ഞാൻ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അക്നോളജ് ചെയ്യാറുണ്ട്, മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷം കേട്ടിരുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം.